പ്രിയപ്പെട്ട പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലെ ചരിത്ര വിദ്യാർത്ഥികളെ, 2021 പ്ലസ് വൺ പരീക്ഷകൾക്കുള്ള ഫോക്കസ് പോയിൻ്റുകൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. ഹ്യൂമാനിറ്റീസിലെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് സഹായകമായ രീതിയിൽ 1 മുതൽ 11 വരെ ചാപ്റ്ററുകൾ കൂടിയ ഫോക്കസ് ഏരിയയുടെ 1 വേർഡ് ചോദ്യങ്ങളുടെ ഒരു സമാഹാരമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കുട്ടികൾക്ക് മൊബൈലിൻ്റെ സ്ക്രീനിൽ നോക്കി കാണുക എന്നുള്ളതിന് പകരം ഏത് സമയം കേട്ടുകൊണ്ട് ഈ 1 വേർഡുകളെ പരിചിതമാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമുക്ക് അതിലേക്ക് കടക്കാം. ചാപ്റ്റർ നമ്പർ 1, ആധുനിക മനുഷ്യൻ്റെ മുൻഗാമികൾ എന്നറിയപ്പെടുന്നത്, പ്രിക്കേഴ്സേഴ്സ് ഓഫ് മോഡേൺ മാൻ. ഉത്തരം: പ്രിമേറ്റ്സ്, ഹോമിനോയിഡ്സ്, ഹോമിനിഡ്സ്, ആസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ. അടുത്തത്, ഹോമോയുടെ ജനുസിൽപ്പെട്ട ധാരാളം വിഭാഗങ്ങളിൽ 3 എണ്ണത്തിൻ്റെ പേരെഴുതുക. ഉത്തരം: ഹോമോ ഹാബിലിസ്, ഹോമോ എറക്ടസ്, ഹോമോ സാപ്പിയൻസ്. അടുത്തത്, പ്രിമേറ്റുകളുടെ ഉത്ഭവകാലം 36 MYA. MYA സമം മില്യൺ ഇയേഴ്സ് എഗോ, അഥവാ 10,000,000 വർഷങ്ങൾക്ക് മുമ്പ്. അടുത്തത്, ഹോമിനോയിഡുകളുടെ ഉത്ഭവകാലം. ഉത്തരം: 24 MYA. അടുത്തത്, ഹോമിനിഡുകളുടെ ഉത്ഭവകാലം. ഉത്തരം: 6.4 MYA. അടുത്തത്, ഹോമിനിഡുകൾ ഏത് ഭൂഖണ്ഡത്തിലാണ് ഉത്ഭവിച്ചത്? ഉത്തരം: ആഫ്രിക്ക. അടുത്ത ചോദ്യം, ദക്ഷിണ ദേശത്തെ വാനരൻ അഥവാ സദേൺ ഏപ്പ് എന്നറിയപ്പെടുന്നത്. ഉത്തരം: ആസ്ട്രലോപിത്തേക്കസ്. അടുത്തത്, പുരാവസ്തു ഗവേഷകരായ മേരി ലീ കെ, ലൂയി ലീ കെ ദമ്പതികൾക്ക് ആസ്ട്രലോപിത്തേക്കസിൻ്റെ ഫോസിലുകൾ ലഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം: ഓൾഡുവായ് ജോർജ് ഇൻ ടാൻസാനിയ, ടാൻസാനിയയിലെ ഓൾഡുവായ് ഗോർജിൽ നിന്ന്. അടുത്തത്, ആദ്യകാല ശിലാ ഉപകരണ നിർമ്മാതാക്കൾ, ഏർലി സ്റ്റോൺ ടൂൾ മേക്കേഴ്സ് എന്നറിയപ്പെടുന്നത്. ഉത്തരം: ആസ്ട്രലോപിത്തേക്കസ്. അടുത്ത ചോദ്യം, ആസ്ട്രലോപിത്തേക്കസ് ഉത്ഭവിച്ച കാലം. ഉത്തരം: 5.6 MYA. അടുത്തത്, ഹോമോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഉത്തരം: മനുഷ്യൻ അഥവാ മാൻ. അടുത്തത്, ഹോമോ താമസിച്ചിരുന്നത്. ഉത്തരം: പുൽമേടുകൾ അഥവാ ഗ്രാസ് ലാൻഡ്സ്. അടുത്ത ചോദ്യം, ടൂൾ മേക്കർ അഥവാ ഉപകരണ നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത്. ഉത്തരം: ഹോമോ ഹാബിലിസ്. അടുത്തത്, നിവർന്ന മനുഷ്യൻ അഥവാ അപ്രൈറ്റ് മാൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം: ഹോമോ ഇറക്ടസ്. അടുത്ത ചോദ്യം, ബുദ്ധിമാനായ ചിന്തിക്കുന്ന മനുഷ്യൻ എന്നറിയപ്പെടുന്നത്, വൈസ് തിങ്കിങ് മാൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം: ഹോമോ സാപ്പിയൻസ്. അടുത്ത ചോദ്യം, ഹോമോ സാപ്പിയൻസിൻ്റെ ഫോസിലുകൾ യൂറോപ്പിൽ ആദ്യമായി കണ്ടെത്തിയ സ്ഥലങ്ങൾ. ഉത്തരം: ജർമ്മനിയിലെ നിയാണ്ടർത്താൽ താഴ്വര ആൻഡ് ഹൈഡൽബർഗ്. ദ ഫോസിൽസ് ഓഫ് ഹോമോ സാപ്പിയൻസ് ഹാവ് ബീൻ ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ യൂറോപ്പ്. ആൻസർ: ഹൈഡൽബർഗ് ആൻഡ് നിയാണ്ടർത്താൽ വാലി ഇൻ ജർമ്മനി. അടുത്തത്, മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള 2 സിദ്ധാന്തങ്ങൾ ഇവ, വിച്ച് ആർ ദ 2 തിയറീസ് അബൌട്ട് ദി ഒറിജിൻ ഓഫ് മാൻ. ഉത്തരം: 1, പ്രാദേശിക തുടർച്ചാ മാതൃക അഥവാ റീജണൽ കണ്ടിന്യൂറ്റി മോഡൽ. ആധുനിക മനുഷ്യൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അഥവാ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചുവെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. 2, റീപ്ലേസ്മെൻറ്റ് മോഡൽ അഥവാ ഏകോൽപ്പത്തി മാതൃക. ആധുനിക മനുഷ്യൻ ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിലാണ് ജനിച്ചതെന്ന് ഈ മാതൃക പറയുന്നു. അടുത്ത ചോദ്യം, ആദിമ മനുഷ്യർ ഭക്ഷണം തേടിയിരുന്ന 4 മാർഗങ്ങൾ, 4 ways ഓഫ് ഒപ്റ്റെയിനിങ് ഫുഡ്. ഉത്തരം: ഗ്യാതറിങ് അഥവാ ശേഖരണം, ഹണ്ടിങ് അഥവാ നായാട്ട്, ഫിഷിംഗ് അഥവാ മത്സ്യബന്ധനം, സ്കാവെഞ്ചിങ് അഥവാ ഹിംസ്രജന്തുക്കൾ കൊന്നിട്ട മൃഗങ്ങളുടെ മാംസം ശേഖരിക്കൽ. അടുത്ത ചോദ്യം, ആദിമ മനുഷ്യരുടെ വാസസ്ഥലങ്ങൾ നിർണ്ണയിക്കുന്നത് എന്തടിസ്ഥാനത്തിൽ? നിർമ്മിത വസ്തുക്കൾ അഥവാ ആർട്ടിഫാക്റ്റുകൾ ഉള്ള സ്ഥലങ്ങൾ പരിശോധിച്ച്. അടുത്ത ചോദ്യം, ആദിമ മനുഷ്യൻ്റെ താവളങ്ങളിലൊന്നായ ലസാറത്ത് ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം: ഫ്രാൻസ്. അടുത്ത ചോദ്യം, ആദിമ മനുഷ്യൻ്റെ മറ്റൊരു താവളമായ ടെറ അമാറ്റ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം: ഫ്രാൻസ്. അടുത്തതായി ചാപ്റ്റർ നമ്പർ 2, ചോദ്യം, മെസപ്പൊട്ടേമിയയിൽ ആദ്യമായി BC 7000 കൃഷി ആരംഭിച്ചത് എവിടെ? ഉത്തരം: വടക്ക് കിഴക്ക് ഭാഗം, നോർത്ത് ഈസ്റ്റേൺ റീജ്യൺ. അടുത്ത ചോദ്യം,
പൗരാണിക മെസപ്പൊട്ടോമിയൻ സംസ്കാരം സ്ഥിതി ചെയ്തിരുന്നത് എവിടെ? ഉത്തരം: യുഫ്രട്ടീസ്, ടൈഗ്രിസ് നദികൾക്കിടയിലും ചുറ്റുവട്ടത്തും, അഥവാ ആധുനിക ഇറാഖിൽ. അടുത്ത ചോദ്യം: ഇടമേഖലയിലെ വ്യാപാര നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം: മാരി, എ ട്രേഡിംഗ് ടൗൺ ഇൻ എ പാസ്റ്റൽ സോൺ. ആൻസർ: മാരി. അടുത്ത ചോദ്യം: യുഫ്രട്ടീസ് നദിയുടെ ഉപരിഭാഗത്ത് BCE 2000 ശേഷം രാജകീയ തലസ്ഥാന നഗരമായി വളർന്നു വന്നത്? ഉത്തരം: മാരി. അടുത്ത ചോദ്യം: മാരിയിലെ രാജാക്കന്മാർ ഏത് നാടോടി സമുദായക്കാരായിരുന്നു? ഉത്തരം: അമോറൈറ്റ്സ്. അടുത്ത ചോദ്യം: മാരിയിലെ പുൽമേടിൻ്റെ ദേവൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം: ഡേഗൻ. അടുത്ത ചോദ്യം: മാരിയിലെ പുൽമേടിൻ്റെ ദേവനായ ഡേഗന് വേണ്ടി ക്ഷേത്രം നിർമ്മിച്ചത് ആര്? ഉത്തരം: അമോറൈറ്റുകൾ. അടുത്ത ചോദ്യം: മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്തു വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: ക്യൂണിഫോം. അടുത്ത ചോദ്യം: ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം: ആപ്പിൻ്റെ ആകൃതി, വെഡ്ജ് ഷേപ്ഡ്. അടുത്ത ചോദ്യം: BC 3200 മെസപ്പൊട്ടോമിയൻ എഴുത്ത് ഏത് നഗരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: ഒറോക്ക്. അടുത്ത ചോദ്യം: മെസപ്പൊട്ടോമിയക്കാരുടെ ആദ്യകാല എഴുത്ത് എന്തിലായിരുന്നു? ഉത്തരം: കളിമൺ ഫലകങ്ങൾ, ക്ലേ ടേബ്ലറ്റ്സ്. അടുത്ത ചോദ്യം: മെസപ്പൊട്ടോമിയയിലെ ആദ്യകാല എഴുത്ത് ഏത് ഭാഷയിലായിരുന്നു? ഉത്തരം: സുമേറിയൻ ഭാഷയിൽ. അടുത്ത ചോദ്യം: മെസപ്പൊട്ടോമിയൻ എഴുത്ത് സുമേറിയൻ ഭാഷ അപ്രത്യക്ഷമാകുന്നത് എന്ന്? ഉത്തരം: BCE 2400 ശേഷം. അടുത്ത ചോദ്യം: BCE 2400 ശേഷം സുമേറിയൻ ഭാഷയിലെ എഴുത്ത് നിന്നപ്പോൾ ഏത് ഭാഷയിലാണ് അവരെഴുതിയത്? ഉത്തരം: അക്കാഡിയൻ ഭാഷയിൽ. അടുത്ത ചോദ്യം: നഗരജീവിതവുമായി ബന്ധപ്പെട്ട് ഉറൂക്ക് നഗരത്തിൽ ഏത് രാജാവിൻ്റെ ഇതിഹാസ കാവ്യമാണുള്ളത്? ഉത്തരം: എൻ മർക്കർ. അടുത്ത ചോദ്യം: മാത്തമാറ്റിക്സിൽ അഥവാ ഗണിതത്തിൽ ഹരണം, സ്ക്വയർ, സ്ക്വയർ റൂട്ട്, കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നിവ വികസിപ്പിച്ചത്? ഉത്തരം: മെസപ്പൊട്ടോമിയക്കാർ. അടുത്ത ചോദ്യം: ലോകത്ത് ആദ്യമായി ചന്ദ്രമാസ കലണ്ടർ വികസിപ്പിച്ചത് ആര്? ഉത്തരം: മെസപ്പൊട്ടോമിയക്കാർ. അടുത്ത ചോദ്യം: അസീറിയൻ തലസ്ഥാനമായ നിനാവേയിൽ ഗ്രന്ഥാലയം അഥവാ ലൈബ്രറി സ്ഥാപിച്ച രാജാവ്? ഉത്തരം: അസർബാനിപ്പാൽ. ചാപ്റ്റർ നമ്പർ 3, റോമൻ സാമ്രാജ്യം, റോമൻ എംപയർ. ചോദ്യം: 3 വൻകരകളിലേക്ക് വ്യാപിച്ച സാമ്രാജ്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം: റോമൻ സാമ്രാജ്യം. അടുത്തത്: റോമൻ സാമ്രാജ്യത്തിൻ്റെ ആദ്യ തലസ്ഥാനം? ഉത്തരം: റോം. അടുത്തത്: റോമാനഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കടുത്തത്? ഉത്തരം: ടൈബർ. അടുത്ത ചോദ്യം: റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത്? ഉത്തരം: മെഡിറ്ററേനിയൻ കടൽ. അടുത്ത ചോദ്യം: റോമൻ സാമ്രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തി? ഉത്തരം: റൈൻ, ഡാന്യൂബ് നദികൾ. അടുത്ത ചോദ്യം: റോമൻ സാമ്രാജ്യത്തിൻ്റെ തെക്കൻ അതിർത്തി? ഉത്തരം: സഹാറ മരുഭൂമി. അടുത്ത ചോദ്യം: റോമൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ അതിർത്തി? ഉത്തരം: ഇറാനിയൻ സാമ്രാജ്യം. അടുത്ത ചോദ്യം: റോമൻ സാമ്രാജ്യത്തിലെ ആദ്യത്തെ ചക്രവർത്തി? ഉത്തരം: അഗസ്റ്റസ് സീസർ എന്ന ഒക്ടേവിയ സീസർ. അടുത്ത ചോദ്യം: റോമൻ സമൂഹത്തിലെ സാമൂഹ്യ ശ്രേണിയിൽ ഒന്നാം സ്ഥാനത്ത് നിന്നവർ? ഉത്തരം: സെനറ്റർമാർ. അടുത്ത ചോദ്യം: റോമൻ സമൂഹത്തിലെ സാമൂഹ്യ ശ്രേണിയിൽ രണ്ടാമത്തെ വിഭാഗം നൈറ്റുകൾ ഓർ ഇക്വേറ്റ്സ് ഓർ അശ്വാരൂഢർ? അടുത്ത ചോദ്യം: റോമൻ സമൂഹത്തിലെ കീഴാളർ അറിയപ്പെടുന്നത്? ഉത്തരം: ഹ്യൂമിലിയോറസ്. അടുത്ത ചോദ്യം: റോമാ സാമ്രാജ്യത്തിലെ ആദിമ സാമ്രാജ്യത്തിൻ്റെ കാലം എന്നറിയപ്പെടുന്നത്? ഉത്തരം: റിപ്പബ്ലിക്കിൻ്റെ അവസാനം മുതൽ CE 3rd century വരെ. അടുത്ത ചോദ്യം: റോമൻ സാമ്രാജ്യത്തിൽ ലേറ്റ് എംപയർ ഓർ ലേറ്റ് ആൻറ്റിക്വിറ്റി, മലയാളത്തിൽ അന്തിമ പുരാതന കാലം ഓർ പിൽക്കാല സാമ്രാജ്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം: CE 4rd century മുതൽ CE 7th century വരെ. അടുത്ത ചോദ്യം: പിൽക്കാല പൗരാണിക കാലം അല്ലെങ്കിൽ ലേറ്റ് ആൻറ്റിക്വിറ്റി കാലത്ത് രാഷ്ട്രഘടനയിലും സാംസ്കാരിക ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തിയ ചക്രവർത്തിമാർ? ഉത്തരം: ഡയോക്ലേഷ്യൻ ആൻഡ് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിമാർ. അടുത്ത ചോദ്യം: സോളിഡസ് എന്ന സ്വർണ്ണ നാണയം ഇറക്കിയ രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി? ഉത്തരം: കോൺസ്റ്റൻറ്റൈൻ. അടുത്ത ചോദ്യം: റോമൻ സാമ്രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്ക് സ്ഥാപിച്ചത്? ഉത്തരം: കോൺസ്റ്റൻറ്റൈൻ. അടുത്ത ചോദ്യം: കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പഴയ പേര്? ഉത്തരം: ബൈസാൻഷ്യ. അടുത്ത ചോദ്യം: കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പുതിയ പേര്? ഉത്തരം: ഇസ്തംബൂൾ. അടുത്ത ചോദ്യം: ക്രിസ്തുമതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച രാജാവ്? ഉത്തരം:
കോൺസ്റ്റന്റൈൻ ചക്രവർത്തി? അടുത്ത ചോദ്യം, റോമ സാമ്രാജ്യത്തെ പൂർവ സാമ്രാജ്യം അല്ലെങ്കിൽ കിഴക്കൻ സാമ്രാജ്യം, അതുപോലെ പശ്ചിമ സാമ്രാജ്യം എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടത് ഏത് കാലത്ത്? ഉത്തരം സിഇ 4-ാം നൂറ്റാണ്ട്. അടുത്തത്, പശ്ചിമ റോമ സാമ്രാജ്യത്തെ നശിപ്പിച്ചത് ആരുടെ ആക്രമണം മൂലമായിരുന്നു? ഉത്തരം ജർമാനിക് ബാർബേറിയന്മാരുടെ. അടുത്ത ചോദ്യം, വിസിഗോത്തുകൾ രാജ്യം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം സ്പെയിൻ. അടുത്തത്, ഫ്രാങ്കുകൾ രാജ്യം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഫ്രാൻസ്. അടുത്തത്, ലംബാർഡുകൾ രാജ്യം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഇറ്റലി. അടുത്തത്, വാൻഡലുകളിൽ നിന്ന് ആഫ്രിക്ക തിരിച്ചുപിടിച്ച റോമൻ ചക്രവർത്തി? ഉത്തരം ജസ്റ്റീനിയൻ. അടുത്തത്, കിഴക്കൻ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ പൂർവ റോമ സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു പേര്? ഉത്തരം ബൈസാന്റിയൻ സാമ്രാജ്യം. അടുത്ത ചോദ്യം, കിഴക്കൻ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ പൂർവ റോമൻ സാമ്രാജ്യം അഥവാ ബൈസാന്റിയൻ സാമ്രാജ്യം തകർന്ന വർഷം? ഉത്തരം സിഇ 1453. ചാപ്റ്റർ നമ്പർ 4, സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്, മധ്യ ഇസ്ലാമിക രാജ്യങ്ങൾ. മുഹമ്മദ് നബി ജനിച്ച സ്ഥലം? ഉത്തരം മക്ക. അടുത്തത്, ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ വർഷം തുടങ്ങിയത്? ഉത്തരം സിഇ 622. അടുത്ത ചോദ്യം, ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദ് മദീനയിൽ മരണപ്പെട്ട വർഷം? ഉത്തരം സിഇ 632. അടുത്തത്, മുഹമ്മദിൻ്റെ മരണശേഷം 1-ാം ഖലീഫയായത്? ഉത്തരം അബൂബക്കർ. അടുത്ത ചോദ്യം, ഇസ്ലാമിലെ ആദ്യത്തെ 4 ഖലീഫമാർ ആരൊക്കെ? ഉത്തരം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. അടുത്ത ചോദ്യം, 4-ാം ഖലീഫ അലിയുടെ മരണശേഷം മുസ്ലിങ്ങളിൽ ഉയർന്നു വന്ന 2 വിഭാഗങ്ങൾ? ഉത്തരം സുന്നി ഷിയ. അടുത്ത ചോദ്യം, ഒട്ടക യുദ്ധം, കാമൽ വാർ നടന്ന വർഷം? ഉത്തരം സിഇ 657. അടുത്ത ചോദ്യം, ഉമ്മയ്യാദ് കാലിഫേറ്റിൻ്റെ അല്ലെങ്കിൽ രാജവംശത്തിൻ്റെ സ്ഥാപകൻ? ഉത്തരം മുആവിയ. അടുത്ത ചോദ്യം, ഉമ്മയ്യാദ് കാലിഫേറ്റിൻ്റെ അല്ലെങ്കിൽ രാജവംശത്തിലെ അവസാന ഭരണാധികാരി? ഉത്തരം മർവാൻ. അടുത്ത ചോദ്യം, ഉമ്മയ്യാദ് കാലിഫേറ്റിൻ്റെ കാലം? ഉത്തരം സിഇ 661 മുതൽ സിഇ 750 വരെ. അടുത്ത ചോദ്യം, ഉമ്മയ്യാദ് രാജവംശത്തിൻ്റെ തലസ്ഥാനം? അടുത്തത് ഡമാസ്കസ്. അടുത്ത ചോദ്യം, സ്വർണ്ണനാണയമായ ദിനാറും വെള്ളി നാണയമായ ദിർഹവും പുറത്തിറക്കിയ ഉമ്മയ്യദ് രാജാവ്? ഉത്തരം അബ്ദുൽ മാലിക്. അടുത്ത ചോദ്യം, ജെറൂസലേമിൽ കുംഭഗോപുരം അഥവാ ഡോം ഓഫ് ദി റോക്ക് സ്ഥാപിച്ചത്? ഉത്തരം അബ്ദുൽ മാലിക്. അടുത്ത ചോദ്യം, അബ്ബാസിദ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ഉത്തരം ഇറാനിലെ ഖുറാസാനിൽ. അടുത്ത ചോദ്യം, ഉമ്മയ്യാദ് ഭരണത്തെ സിഇ 750 അട്ടിമറിച്ച് അബ്ബാസിദുകൾ അധികാരത്തിലെത്തിച്ച സംഘടിത പ്രസ്ഥാനത്തിൻ്റെ പേര്? ഉത്തരം ദാവ. അടുത്ത ചോദ്യം, അബ്ബാസിദുകളുടെ തലസ്ഥാനം? ഉത്തരം ബഗ്ദാദ്. അടുത്ത ചോദ്യം, സെൽജുക് തുർക്കികളുടെ ആദ്യ തലസ്ഥാനം? ഉത്തരം നിഷാപൂർ. അടുത്ത ചോദ്യം, ഇസ്ലാമിക നിയമസംഹിത അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം ഷരിയ. അടുത്ത ചോദ്യം, ഇസ്ലാമിക നിയമത്തിലെ 4 ചിന്താ പദ്ധതികൾ ഏത് ഇമാമുമാരുടെ പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മാലിക്കി, ഹനഫി, ഷാഫി, ഹൻബലി. അടുത്ത ചോദ്യം, ഇസ്ലാമിലെ ആത്മീയ പരിഷ്കരണ സന്യാസ പ്രസ്ഥാനം? ഉത്തരം സൂഫിസം. അടുത്ത ചോദ്യം, അൽമാഗസ്റ്റ് ആരുടെ കൃതിയാണ്? ഉത്തരം ടോളമി. അടുത്ത ചോദ്യം, എലിമെൻറ്റ്സ് ആരുടെ കൃതിയാണ്? ഉത്തരം യൂക്ലിഡ്. അടുത്ത ചോദ്യം, ഇബ്നു സിനയുടെ വൈദ്യശാസ്ത്ര കൃതിയുടെ പേരെന്ത്? ഉത്തരം കാനോൺ ഓഫ് മെഡിസിൻ. അടുത്ത ചോദ്യം, ഇബ്നു സിന യൂറോപ്പിൽ അറിയപ്പെട്ടത് ഏത് പേരിൽ? ഉത്തരം അവീസെന്ന. അടുത്ത ചോദ്യം, റുബായ് പോയട്രിയിൽ എത്ര വരികളുണ്ടായിരുന്നു? ഉത്തരം 4 വരികൾ. അടുത്തത്, റുബായ് കാവ്യം അതിൻ്റെ ഉന്നതിയിൽ എത്തിയത് ഏത് പണ്ഡിതൻ്റെ കാലത്താണ്? ഉത്തരം ഉമർ ഖയ്യാം. അടുത്ത ചോദ്യം, ഷാനാമയുടെ രചയിതാവ്? ഉത്തരം ഫിർദൗസി. അടുത്ത ചോദ്യം, തബരി രചിച്ച ഇസ്ലാമിക ചരിത്ര കൃതി? ഉത്തരം പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം, താരിഖുൽ റസൂലുവൽ മുൽക്ക്. അടുത്ത ചോദ്യം, അൽ ബിറൂണിയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള പുസ്തകം? ഉത്തരം തഹ്കീഖ് അൽ ഹിന്ദ്. അടുത്ത ചോദ്യം, മുഖദ്സി രചിച്ച ഭൂമിശാസ്ത്ര കൃതി? ഉത്തരം അഹ്സാനുൽ തക്സീം. അടുത്ത ചോദ്യം, എഴുത്തിൻ്റെ കലയുടെ പേര്? ഉത്തരം കാലിഗ്രാഫി. അടുത്ത ചോദ്യം, ജ്യോമെട്രിക് ഡിസൈനുകളും സസ്യങ്ങളുടെ ഡിസൈനുകളുമുള്ള ചിത്രപ്പണിക്ക് പറയുന്ന പേര്? ഉത്തരം അറാബ്സക്, അറബസ്ക്.
അടുത്തതായി തീം നമ്പർ 5, നൊമാഡിക് എംപയർ, നാടോടി സാമ്രാജ്യം. മംഗോളിയരെ ഏകോപിപ്പിച്ച് നാടോടി സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരി, ഉത്തരം ടെമുജിൻ എന്ന ചെങ്കിസ് ഖാൻ. അടുത്തത് മംഗോളിയരുടെ ഗോത്ര അസംബ്ലിയുടെ പേര്, ഉത്തരം ക്യുരിൽറ്റായ്. അടുത്ത ചോദ്യം, ചെങ്കിസ് ഖാൻ കൊണ്ടുവന്ന നിയമസംഹിത, ഉത്തരം യാസ. അടുത്ത ചോദ്യം, യാസ ഗോത്ര അസംബ്ലിയായ ക്യുരിൽറ്റായിൽ വെച്ച് പ്രഖ്യാപിച്ച വർഷം, ഉത്തരം സിഇ 1206. അടുത്ത ചോദ്യം, ചെങ്കിസ് ഖാൻ കൊണ്ടുവന്ന കൊറിയർ സമ്പ്രദായത്തിൻ്റെ പേര്, ഉത്തരം യാം. അടുത്ത ചോദ്യം, കൊറിയർ സമ്പ്രദായത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി പിരിച്ച നികുതി, ഉത്തരം കുബക്കർ ടാക്സ്. അടുത്ത ചോദ്യം, ചെങ്കിസ് ഖാൻ്റെ കുല സഹോദരരായി അഥവാ ബ്ലഡ് ബ്രദേഴ്സ് ആയി സൈന്യത്തെ സേവിച്ചവർ അറിയപ്പെടുന്ന പേര്, ഉത്തരം അൻഡ. അടുത്ത ചോദ്യം, ചെങ്കിസ് ഖാൻ്റെ സൈനിക യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ക്യാപ്റ്റന്മാരെ വിളിച്ച പേര്, ഉത്തരം നോയൻ. അടുത്ത ചോദ്യം, ചെങ്കിസ് ഖാൻ ഏത് രീതിയിലാണ് സൈന്യത്തെ രൂപീകരിച്ചത്, ഉത്തരം ദശാംശ സമ്പ്രദായം അഥവാ ഡെസിമൽ സിസ്റ്റം. അടുത്തതായി ചാപ്റ്റർ നമ്പർ 6, 3 orders അഥവാ 3 ക്രമങ്ങൾ. ചോദ്യം, യൂറോപ്പിലെ ഫ്യൂഡൽ സാമൂഹിക ക്രമത്തിലെ 3 വിഭാഗങ്ങൾ ഏവ, ഉത്തരം പുരോഹിതവർഗം അഥവാ ദ ക്ലർജി, 2 പ്രഭുവർഗം അഥവാ ദി നോബിൾസ്, 3 കർഷകർ അഥവാ ദി പെസൻസ്. അടുത്തത്, പുരോഹിതവർഗത്തിലെ അഥവാ ക്ലർജിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളയാൾ, ഉത്തരം റോമൻസ് കത്തോലിക്ക സഭയുടെ തലവനായ പോപ്പ്. അടുത്ത ചോദ്യം, റോമൻ കത്തോലിക്ക സഭയെ നിയന്ത്രിച്ചിരുന്ന പോപ്പിന് താഴെയുള്ള പ്രധാന പുരോഹിതർ, ഉത്തരം ബിഷപ്പുമാർ. അടുത്ത ചോദ്യം, സഭ ജനങ്ങളിൽ നിന്നും പിരിച്ച നികുതി, ഉത്തരം ടൈത്. അടുത്ത ചോദ്യം, സന്യാസിമാർ സ്ഥാപിച്ച സന്യാസി മഠങ്ങളുടെ ഇംഗ്ലീഷിലുള്ള പേര്, ഉത്തരം അബ്ബീസ് ഓർ മൊണാസ്റ്ററീസ്. അടുത്തത്, മൊണാസ്റ്ററീസ് അല്ലെങ്കിൽ ആശ്രമങ്ങളുടെ തലവൻ്റെ പേര്, ഉത്തരം ആബട്ട്. അടുത്ത ചോദ്യം, സന്യാസിമത പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം എവിടെയായിരുന്നു, ഉത്തരം ഈജിപ്ത്. അടുത്തത്, ഇറ്റലിയിലെ മോണ്ടി കാസിനോയിൽ സന്യാസിമഠം സ്ഥാപിച്ചത് ആര്, ഉത്തരം സെയിൻറ് ബെനഡിക്റ്റ്, ബെനഡിക്റ്റ് പുണ്യവാളൻ. അടുത്ത ചോദ്യം, ഫ്രാൻസിലെ ബർഗണ്ടിയിൽ ക്ലൂനി സന്യാസിമഠം സ്ഥാപിച്ചത്, ഉത്തരം വില്യം ഒന്നാമൻ. അടുത്ത ചോദ്യം, മൊണാസ്ട്രി അഥവാ ആശ്രമം വിട്ട് ജനങ്ങളോട് നേരിട്ട് മതപ്രചാരണം നടത്തിയിരുന്ന സന്യാസിമാർ അറിയപ്പെട്ടത്, ഉത്തരം ഫ്രയേഴ്സ്. അടുത്ത ചോദ്യം, സന്യാസിമാരുടെ ആഡംബര ജീവിതത്തെ അപഹസിക്കുന്ന ചോസറുടെ കൃതി, ഉത്തരം കാൻറ്റർബറി ടെയിൽസ് അഥവാ കാൻറ്റർബറി കഥകൾ. അടുത്ത ചോദ്യം, 2-ാം ക്രമമായ പ്രഭുവർഗത്തിൻ്റെ കൂറ് ആരോടായിരുന്നു, ഉത്തരം രാജാവിനോട്. അടുത്ത ചോദ്യം, പ്രഭുവർഗം സ്വന്തമായി നിലനിർത്തിയ സൈന്യം, ഉത്തരം ഫ്യൂഡൽ ലെവീസ്. അടുത്ത ചോദ്യം, പ്രഭുവിൻ്റെ വസതി അറിയപ്പെടുന്നത്, ഉത്തരം മാനർ. അടുത്ത ചോദ്യം, പ്രഭുവിൻ്റെ നിയന്ത്രണത്തിലുള്ള വിശാലമായ എസ്റ്റേറ്റ് അറിയപ്പെടുന്നത്, ഉത്തരം മെനോറിയൽ എസ്റ്റേറ്റ്. അടുത്ത ചോദ്യം, യോദ്ധാക്കളായ പ്രഭുക്കന്മാർ അറിയപ്പെടുന്നത്, ഉത്തരം നൈറ്റുകൾ. അടുത്ത ചോദ്യം, യോദ്ധാക്കളായ പ്രഭുക്കളായ നൈറ്റുകളുടെ ഭൂമി അറിയപ്പെടുന്നത്, ഉത്തരം ഫീഫ്. അടുത്ത ചോദ്യം, 3-ാം ക്രമത്തിൽ ആരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്, ഉത്തരം സ്വതന്ത്രരായ കർഷകരും അസ്വതന്ത്രരായ കർഷകർ അഥവാ സർഫുകളും. അടുത്ത ചോദ്യം, രാജാവ് കർഷകരിൽ നിന്നും ഈടാക്കിയ നികുതി, ഉത്തരം ടെയ്ലി. അടുത്തതായി ചാപ്റ്റർ നമ്പർ 7, ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻ, മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ. ചോദ്യം, നവോത്ഥാനം അഥവാ റിനൈസൻസിൻ്റെ മുഖ്യ സവിശേഷത എന്തായിരുന്നു, ഉത്തരം ഹ്യൂമനിസം അഥവാ മാനവികത. അടുത്ത ചോദ്യം, ഇറ്റലിയിൽ 11-ാം നൂറ്റാണ്ടിൽ നിയമപഠന കേന്ദ്രങ്ങളായിരുന്ന സർവകലാശാലകൾ ഏവ, ഉത്തരം പാദുവ ആൻഡ് ബൊളോഗ്ന. അടുത്ത ചോദ്യം, ഹ്യൂമനിസം എന്ന പദം സംസ്കാരം എന്ന അർത്ഥത്തിൽ ആദ്യമായി ഉപയോഗിച്ചത് ആര്, ഉത്തരം ജൂലിയസ് സീസറിൻ്റെ സമകാലികൻ ആയിരുന്ന സിസറോ. അടുത്ത ചോദ്യം, ഹ്യൂമനിസം അഥവാ മാനവികതയുടെ പിതാവ്, ഉത്തരം ഫ്രാൻസിസ്കോ പെട്രാർക്ക്. അടുത്ത ചോദ്യം, പെട്രാർക്കിൻ്റെ ജന്മനഗരം, ഉത്തരം ഫ്ലോറൻസ്. അടുത്ത ചോദ്യം, നിയമപഠനം ആദ്യകാല റോമൻ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയത്, ഉത്തരം പെട്രാർക്ക്. അടുത്ത ചോദ്യം, പെട്രാർക്കിനെ കൂടാതെ ഫ്ലോറൻസ് ജന്മം നൽകിയ നവോത്ഥാനകാല എഴുത്തുകാരൻ, ഉത്തരം ഡാൻ്റെ അലിഗീരി. അടുത്ത ചോദ്യം, ജിയോട്ടോ എന്ന ചിത്രകാരനുമായി ബന്ധപ്പെട്ട ഇറ്റാലിയൻ നഗരം, ഉത്തരം ഫ്ലോറൻസ്. അടുത്ത ചോദ്യം, ഹ്യൂമനിസ്റ്റുകൾ
മധ്യകാലം എന്ന് വിളിച്ചത് ഏത് കാലത്തെ? ഉത്തരം സി, 5-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ. അടുത്ത ചോദ്യം, ഹ്യൂമനിസ്റ്റുകൾ ഇരുണ്ട യുഗം എന്ന് അഥവാ ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്നത് ഏത് കാലത്തെ? ഉത്തരം സി, 5-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ. അടുത്ത ചോദ്യം, ഹ്യൂമനിസ്റ്റുകൾ ആധുനിക കാലമായി കണക്കാക്കുന്നത് ഏത് കാലത്തെ? ഉത്തരം സി, 15-ാം നൂറ്റാണ്ട് മുതൽ. അടുത്ത ചോദ്യം, നവോത്ഥാന കലയുടെ മുഖ്യ സവിശേഷത എന്ത്? ഉത്തരം റിയലിസം. അടുത്ത ചോദ്യം, റിയലിസ്റ്റിക് രീതിയിൽ ശില്പങ്ങൾ നിർമ്മിച്ച ഫ്ലോറൻസിലെ ശില്പി? ഉത്തരം ഡൊണാട്ടല്ലോ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തെ ആദ്യമായി കീറിമുറിച്ച് പരിശോധിച്ച പാദുവ സർവകലാശാലയിലെ വൈദ്യശാസ്ത്ര പ്രൊഫസർ ആരായിരുന്നു? ഉത്തരം ആൻഡ്രിയാസ് വസാലിയസ്. അടുത്ത ചോദ്യം, സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിലെ താഴികക്കുടം ഡിസൈൻ ചെയ്ത വാസ്തുശില്പി? ഉത്തരം മൈക്കൽ ആഞ്ചലോ. അടുത്ത ചോദ്യം, പിയേത്ത എന്ന ശില്പം ആരാണ് തയ്യാറാക്കിയത്? ഉത്തരം മൈക്കൽ ആഞ്ചലോ. അടുത്ത ചോദ്യം, പോപ്പിനു വേണ്ടി സിസ്റ്റീൻ ചാപ്പലിൻ്റെ മച്ചിൽ ചിത്രങ്ങൾ വരച്ച പെയിൻ്റർ? ഉത്തരം മൈക്കൽ ആഞ്ചലോ. അടുത്ത ചോദ്യം, ഫ്ലോറൻസിലെ ഡോമ കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്തത്? ഉത്തരം ഫിലിപ്പോ ബ്രൂണലേഷി. അടുത്ത ചോദ്യം, മൊണാലിസ, ലാസ്റ്റ് സപ്പർ എന്നീ ചിത്രങ്ങൾ വരച്ച ഇറ്റാലിയൻ ചിത്രകാരൻ? ഉത്തരം ലിയോണാർഡോ ഡാവിഞ്ചി. ചാപ്റ്റർ നമ്പർ 8, കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ്, സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം. ചോദ്യം, ആസ്റ്റക് സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം? ഉത്തരം മെക്സിക്കോ. അടുത്ത ചോദ്യം, ആസ്റ്റക്കുകൾ നിർമ്മിച്ച കൃത്രിമ ദ്വീപുകൾ അറിയപ്പെടുന്നത്? ഉത്തരം ചിനാമ്പസ്. അടുത്ത ചോദ്യം, ആസ്റ്റക്കുകൾ നിർമ്മിച്ച തലസ്ഥാന നഗരം? ഉത്തരം ടെനോക്ടിലാൻ. അടുത്ത ചോദ്യം, ആസ്റ്റക്കുകൾ തലസ്ഥാനമായ ടെനോക്ടിലാൻ നിർമ്മിച്ച വർഷം? ഉത്തരം സി, 1325. അടുത്ത ചോദ്യം, ആസ്റ്റക് സംസ്കാര ജനതയുടെ രണ്ട് വിദ്യാഭ്യാസ രീതികൾ ഏവ? ഒന്ന് കൽമാക്കക്, രണ്ട് ടെപ്പോക്കല്ലി. അടുത്ത ചോദ്യം, പ്രഭുക്കന്മാരുടെ കുട്ടികൾ പഠിച്ചിരുന്ന വിദ്യാലയം? ഉത്തരം കൽമാക്കക്. പ്രഭുക്കന്മാരല്ലാത്തവരുടെ കുട്ടികൾ പഠിച്ചിരുന്ന വിദ്യാലയം? ഉത്തരം ടെപ്പോക്കല്ലി. അടുത്തത്, ആസ്റ്റക് സംസ്കാരത്തെ നശിപ്പിച്ച സ്പാനിഷ് പടയാളി? ഉത്തരം ഹെർണാൻ കോർട്ടസ്. അടുത്ത ചോദ്യം, ഹെർണാൻ കോർട്ടസും പടയാളികളും അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം കോൺക്വിസ്റ്റഡോർസ്. അടുത്ത ചോദ്യം, മോണ്ടിസുമ ആരായിരുന്നു? ഉത്തരം ആസ്റ്റക് രാജാവ്. അടുത്ത ചോദ്യം, മോണ്ടിസുമയുടെ മരണശേഷം ആസ്റ്റക്കുകളുടെ രാജാവായത്? ഉത്തരം കോട്ടിമോക്ക്. അടുത്ത ചോദ്യം, ആസ്റ്റക്കുകൾക്ക് ശേഷം ഹെർണാൻ കോർട്ടസ് മെക്സിക്കോയുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്ത വർഷം? ഉത്തരം 1521. അടുത്ത ചോദ്യം, മായൻ സംസ്കാരം നിലനിന്നിരുന്നത്? ഉത്തരം മെക്സിക്കോയുടെ തെക്ക് ഭാഗത്ത്. അടുത്ത ചോദ്യം, മായൻ സംസ്കാരത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്? ഉത്തരം ചോളം കൃഷി. അടുത്ത ചോദ്യം, പിക്ടോഗ്രാഫിക് റൈറ്റിംഗ് അഥവാ ചിത്രരൂപത്തിലുള്ള എഴുത്ത് വികസിപ്പിച്ച മെക്സിക്കോയിലെ സംസ്കാര ജനത? ഉത്തരം മായന്മാർ. അടുത്ത ചോദ്യം, തെക്കേ അമേരിക്കയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ സംസ്കാരം? ഉത്തരം ഇൻക സംസ്കാരം. അടുത്ത ചോദ്യം, ഇൻകകളുടെ ഭാഷയുടെ പേര്? ഉത്തരം ക്വിച്ചുവ. അടുത്ത ചോദ്യം, ഇൻക എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി. അടുത്ത ചോദ്യം, ഇൻകകളുടെ തലസ്ഥാനം? ഉത്തരം പെറുവിലെ കുസ്കോ. അടുത്ത ചോദ്യം, ആദ്യത്തെ ഇൻക അഥവാ ചക്രവർത്തി എന്നറിയപ്പെടുന്നത്? ഉത്തരം മാൻകോ കപ്പാക്. അടുത്ത ചോദ്യം, ഇൻകകളുടെ അക്കൗണ്ടിംഗ് രീതി അറിയപ്പെടുന്നത്? ഉത്തരം കിപ്പു. അടുത്ത ചോദ്യം, ആസ്റ്റക് ഇൻക സംസ്കാര ജനതയുടെ പുരോഹിതന്മാർ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം ഷാമന്മാർ. അടുത്ത ചോദ്യം, ഇൻക സംസ്കാരത്തെ ആക്രമിച്ച് കീഴടക്കി നശിപ്പിച്ച സ്പാനിഷ് ആക്രമണകാരി? ഉത്തരം ഫ്രാൻസിസ്കോ പിസാറോ. അടുത്ത ചോദ്യം, ഫ്രാൻസിസ്കോ പിസാറോ വധിച്ച ഇൻക ചക്രവർത്തി? ഉത്തരം അത്താഹു വൽപ. ചാപ്റ്റർ നമ്പർ 9, വ്യവസായ വിപ്ലവം ഓർ ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ. ചോദ്യം, എന്തുകൊണ്ട് വ്യവസായ വിപ്ലവം ആദ്യം ഇംഗ്ലണ്ടിൽ സംഭവിച്ചു? ഉത്തരം ഒന്ന് രാഷ്ട്രീയ സുസ്ഥിരത, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, രണ്ട് പണത്തിൻ്റെ വ്യാപകമായ ഉപയോഗം അഥവാ വൈഡ് യൂസ് ഓഫ് മണി, മൂന്ന് കാർഷിക വിപ്ലവത്തിൻ്റെ സ്വാധീനം ഇൻഫ്ലുവൻസ് ഓഫ് അഗ്രികൾച്ചറൽ റവല്യൂഷൻ, നാല് നഗരങ്ങളുടെയും ബാങ്കിങ് സംവിധാനത്തിൻ്റെയും വളർച്ച ഗ്രോത്ത് ഓഫ് സിറ്റീസ് ആൻഡ് ബാങ്കിങ് സിസ്റ്റം. അടുത്ത ചോദ്യം, ബ്ലാസ്റ്റ് ഫർണസ് വികസിപ്പിച്ചത്? ഉത്തരം ഒന്നാം അബ്രഹാം ഡെർബി. രണ്ട് പച്ചിരുമ്പിൽ നിന്ന് വാർപ്പിരുമ്പ് വികസിപ്പിച്ചത്? രണ്ടാം അബ്രഹാം ഡെർബി. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ഇരുമ്പ് പാലം നിർമ്മിച്ചത്? ഉത്തരം മൂന്നാം അബ്രഹാം ഡെർബി. അടുത്തത്, പുഡ്ഡിംഗ് ഫർണസും റോളിംഗ് മില്ലും വികസിപ്പിച്ചത്? ഉത്തരം ഹെൻറി കോർട്ട്. അടുത്ത ചോദ്യം, ആദ്യമായി
ഇരുമ്പ് കസേരകളും ഇരുമ്പ് കുഴലുകളും വികസിപ്പിച്ചത്? ഉത്തരം ജോൺ വിൽക്കിൻസൺ. അടുത്ത ചോദ്യം, നൂൽനുൽപ്പ് യന്ത്രമായ സ്പിന്നിംഗ് ജെന്നി വികസിപ്പിച്ചത്? ജെയിംസ് ഹാർഗ്രീവ്സ് 1765. അടുത്തത്, നൂൽനുൽപ്പ് യന്ത്രമായ വാട്ടർ ഫ്രെയിം വികസിപ്പിച്ചത്? ഉത്തരം റിച്ചാർഡ് ആർക്കറൈറ്റ് 1769. അടുത്ത ചോദ്യം, തുണി നെയ്ത്ത് യന്ത്രമായ ഫ്ലൈയിംഗ് ഷട്ടിൽ വികസിപ്പിച്ചത്? ജോൺ കെ 1773. അടുത്ത ചോദ്യം, നൂൽനുൽപ്പ് യന്ത്രമായ മ്യൂൾ വികസിപ്പിച്ചത്? ഉത്തരം സാമുവൽ ക്രോംപ്ടൺ 1779. അടുത്ത ചോദ്യം, പവർലൂം എന്ന നെയ്ത്ത് യന്ത്രം വികസിപ്പിച്ചത്? ഉത്തരം ഗെഡ്മണ്ട് കോർട്ട്റൈറ്റ് 1787. അടുത്തതായി ചാപ്റ്റർ നമ്പർ 10, ഡിസ്പ്ലേസിംഗ് ഇൻഡിജിനസ് പീപ്പിൾ, തദ്ദേശീയ ജനതകളുടെ സ്ഥാനഭ്രംശം. ചോദ്യം, സ്വർണത്തിനായുള്ള ഇടിച്ചുകയറ്റം അഥവാ പരക്കമ്പാച്ചിൽ ഇംഗ്ലീഷിൽ ഗോൾഡ് റഷ് എന്നാൽ എന്ത്? ഉത്തരം 1840 അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്വർണത്തിൻ്റെ അംശങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയെ തുടർന്ന് വടക്കേ അമേരിക്കയിലേക്ക് യൂറോപ്യന്മാർ നടത്തിയ കുതിച്ചോട്ടത്തെ അഥവാ പരക്കമ്പാച്ചിലിനെയാണ് ഗോൾഡ് റഷ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഗോൾഡ് റഷ് ആദ്യം തുടങ്ങിയതെവിടെ? ഉത്തരം വടക്കേ അമേരിക്ക. അടുത്ത ചോദ്യം, ഗോൾഡ് റഷിനെ തുടർന്ന് ഗോൾഡ് റഷ് അമേരിക്കയിൽ എന്തിന് സഹായിച്ചു? ഉത്തരം വ്യവസായവൽക്കരണം, റെയിൽവേയുടെ വളർച്ച എന്നിവക്ക്. അടുത്ത ചോദ്യം, കാട്ടുപോത്തുകൾക്ക് വടക്കേ അമേരിക്കയിൽ വംശനാശം വന്നത് എന്ന്? ഉത്തരം 1890. അടുത്തതായി ചാപ്റ്റർ നമ്പർ 11, പാത്സ് ടു മോഡേണൈസേഷൻ, ആധുനിക വൽക്കരണത്തിലേക്കുള്ള പാതകൾ. ചോദ്യം, 1911 ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപകൻ? ഉത്തരം ഡോക്ടർ സണിയാറ്റ്സൺ. അടുത്ത ചോദ്യം, ആധുനിക ചൈനയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡോക്ടർ സണിയാറ്റ്സൺ. അടുത്ത ചോദ്യം, മഞ്ചു രാജവംശത്തിൻ്റെ ഭരണം അവസാനിച്ചത് ഏത് വർഷം? ഉത്തരം 1911. അടുത്ത ചോദ്യം, സണിയാറ്റ്സണിൻ്റെ മൂന്ന് തത്വങ്ങളേവ? ഉത്തരം സാൻ മിൻ ചു. സാൻ സമം ദേശീയത, മിൻ സമം ജനാധിപത്യം, ചു സമം സോഷ്യലിസം. അടുത്ത ചോദ്യം, കുമിന്താങ് പാർട്ടിയുടെ നാല് ആവശ്യങ്ങൾ ഏവ? ഉത്തരം വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ഗതാഗതം. അടുത്ത ചോദ്യം, ഇഹലോക കൺഫ്യൂഷനിസം മുന്നോട്ട് വെച്ച ചൈനീസ് നേതാവ്? ഉത്തരം ചിയാങ് കൈഷക്. അടുത്ത ചോദ്യം, 1928 കുമിന്താങ് പാർട്ടി നേതാവായി ദേശീയ ചൈന സർക്കാർ സ്ഥാപിച്ചത്? ഉത്തരം ചിയാങ് കൈഷക്. അടുത്ത ചോദ്യം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം? 1921. അടുത്ത ചോദ്യം, മൂന്നാം കൊമിൻഡേൺ അഥവാ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ നടന്ന വർഷം? ഉത്തരം 1918. അടുത്ത ചോദ്യം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലത്തെ ശക്തനായ നേതാവായി ഉയർന്നു വന്നത്? ഉത്തരം മാവോ സേതോങ്. അടുത്ത ചോദ്യം, ലോങ് മാർച്ച് നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്? ഉത്തരം മാവോ സേതോങ്. ലോങ് മാർച്ച് നടന്ന വർഷം? ഉത്തരം 1934. അടുത്ത ചോദ്യം, ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചത്? ഉത്തരം മാവോ സേതോങ്. അടുത്ത ചോദ്യം, ചൈനീസ് പോപ്പുലർ റിപ്പബ്ലിക് ജനകീയ ചൈന റിപ്പബ്ലിക് സ്ഥാപിച്ച വർഷം? ഉത്തരം 1941 ഒക്ടോബർ 1. അടുത്ത ചോദ്യം, 1949 ടു 1965 വരെ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ഭരണത്തിൻ്റെ പേര്, ഭരണ നയത്തിൻ്റെ പേര്? ഉത്തരം പുതിയ ജനാധിപത്യം അഥവാ ന്യൂ ഡെമോക്രസി. അടുത്ത ചോദ്യം, മഹത്തായ കുതിച്ചുചാട്ടം അഥവാ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് മാവോ സേതോങ് പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1958. അടുത്ത ചോദ്യം, സോഷ്യലിസ്റ്റ് മനുഷ്യൻ്റെ 5 ഇഷ്ടങ്ങളായി മാവോ സേതോങ് പ്രഖ്യാപിച്ചത്? ഉത്തരം പിതൃഭൂമി, ജനങ്ങൾ, അധ്വാനം, ശാസ്ത്രം, പൊതുസ്വത്ത്. ഇംഗ്ലീഷിൽ ഫാദർലാൻഡ്, പീപ്പിൾ, ലേബർ, സയൻസ്, പബ്ലിക് പ്രോപ്പർട്ടി.